സഭയേറും ഓർനാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താ നാദൻ വാസം നമുക്കോരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് സൗഭാഗ്യമാത്മാക്കൾക്ക് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ആശ്വാസമായി വചനങ്ങളെ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുറവ് നികത്തുവാൻ യേശു ഈ ഭവനത്തിൽ ഇറങ്ങി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമായിരിക്കുന്ന സ്നേഹമായിരിക്കുന്ന യേശു ഈ ആന്റിയുടെയും മക്കളുടെയും ബന്ധുക്കളുടെയും അനിയമാരുടെ എല്ലാം കൂടെ ഞങ്ങളുടെ സ്നേഹത്തെ അവിടുന്ന് ഇന്നത്തെ കാലാവസ്ഥകളെല്ലാം കർത്താവ് ഞങ്ങളുടെ ഇറങ്ങി ഏൽപ്പിക്കുന്നു. ഈ ശുശ്രൂഷകൾക്കൊന്നും തടസ്സമില്ലാതെ അനുയോജ്യമായ നല്ലൊരു കാലാവസ്ഥയെല്ലാം പറഞ്ഞു ഓരോ ശുശ്രൂഷകളെയും ആത്മനിറവിൽ ചെയ്യുക ഓരോരുത്തരെയും അവിടെ നിർത്തുന്നു. മാത്രമല്ല ദേശീയ എന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും സ്നേഹമാം സ്വർഗതാദനുടെ സ്നേഹദാനത്തിനും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ I'm sorry.
വാസം വിട്ടു ഞാൻ അക്കരെ നാട്ടിൽ പോകുന്നേ അക്കരെ നാട്ടിൽ ചെന്നു ഞാൻ പ്രിയനോടൊപ്പം വാഴുമേ ഈ ലോകവാസം വിട്ടു ഞാൻ അക്കരെ നാട്ടിൽ പോകുന്നേ അക്കരെ നാട്ടിൽ ചെന്നു ഞാൻ പ്രിയനോടൊപ്പം വാഴുമേ നാട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ പ്രിയനോടൊപ്പം വാഴുമ്പോൾ മഞ്ഞീതിൽ നേടിയതെല്ലാം മിഥ്യയെന്നുള്ളം ചൊല്ലുന്നേ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ദുഃഖങ്ങളിൽ ഈ ലോകം എനിക്കു തന്നിട്ടുള്ളൂ തന്നതും നേടിയതുമെല്ലാമേ വിട്ടേച്ചു പോകേണ്ട നാൾ വന്നിതാ കർത്തൻ തൻ മക്കൾക്കായി തന്നതാ സ്വർഗത്തിൻ ഭവനമാണിത് ലോകത്തിൻ മോഹത്തിൻ പിറകെ ജീവിതം പാഴാക്കല്ലേ ശ്രേഷ്ഠമായുള്ളൊരു നിത്യതയ്ക്കാ പ്രത്യാശയോടെ നാം ജീവിച്ചിട സന്നിഹിതരായ ഇന്ന് വിലപ്പെട്ട കർത്തദാസന്മാർക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ബന്ധപ്പെട്ട
അഭ്യുതകാംക്ഷയുടെ തവായ ശക്തിയുടെ നാമത്തെ പറഞ്ഞു പ്രിയ കുഞ്ഞുമച്ചാന്റെ മാനസിക തലത്തിൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തിന്റെ സമാധാനത്തിന് ലോകമുണ്ട്. കാരണം ദുഃഖവും നെടുവർക്കും നിലവടിയും രോഗവും മരണവും ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്കാണ് പ്രിയ അച്ഛായൻ യാത്രയായി. മരണമെന്നുള്ളത് ഒരു യാദൃശ്ചികമായ സംഭവമല്ല. മനുഷ്യന്റെ ചരിത്രത്തിൽ എത്രമാത്രം പഴക്കമുണ്ട് അത്രത്തോളം മരണത്തിനും പഴക്കമുണ്ട്. മരണത്തോളം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മനോഭാവത്തിനാണ് ഏറ്റവും അധികം പ്രശ്നം. നമുക്ക് മരണം എന്ന് കേൾക്കുമ്പോൾ വലിയ ഞെട്ടലാണ്, ഭയമാണ്. കാരണം അവർ എത്തിച്ചേരുന്ന സ്ഥലത്തെക്കുറിച്ച് അറിവില്ലാതിരിക്കുന്നതാണ് നമുക്ക് ഭയപ്പെടുന്നത്. ചിലർക്കായി ലോകത്തോടും ലോകത്തോടുകളും വ്യാപകമായ സ്നേഹ നിമിത്തം ലോകം വിട്ടുപോകുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ മരണത്തെ ഭയപ്പെടുന്നു. യഥാർത്ഥ ഒരു ദൈവജനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ. സ്ഥലമാറ്റത്തോടു കൂടിയുള്ള ഉദ്യോഗക്കേറ്റം. കൊല്ലത്ത് ജോയിന്റ് ആയിട്ടായിരിക്കുന്ന ഒരാൾ തിരുവനന്തപുരത്തേക്ക് ഡയറക്ടറായിട്ട് അത് പ്രൊമോട്ട് ചെയ്ത് സ്ഥലം മാറുന്ന സാധാരണ ലഭിക്കാറുണ്ട്. ഈ വേദനയും ദുഃഖമുള്ള നാട്ടിൽ നിന്നും ഇവയൊന്നുമില്ലാത്ത ഒരു നാട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. പൗലോസിന്റെ ഭാഷയിൽ വിട്ടുപഞ്ചിക്കത്തിനോട് ചേരുന്ന എനിക്ക് അത്യുത്തമം, മരിക്കുന്ന എനിക്ക് ലാഭം. അതൊരു കച്ചവട ഭാഷയിലാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. മരിക്കുന്ന എനിക്ക് ലാഭം, ജീവിക്കുന്നത് എനിക്ക് ക്രിസ്തുവാണ്. ഈ ദുഃഖം ഈ നടുവർക്കൊക്കെയുള്ള ഈ ലോകത്ത് നിന്ന് ഇവയൊന്നും ഇല്ലാത്ത നാട്ടിലേക്കുള്ള യാത്ര ഏറ്റവും ശ്രേഷ്ഠകരമായ അഭിരാമ്യമായ ഒന്നാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം ഓരോരുത്തരായിട്ട് ഈ ലോകത്തോടെ വിട പറയേണ്ടതാണ്. നാം എല്ലാവരും മരണത്തിന്റെ നീണ്ട ക്യൂവിൽ ഒരു ഭാഗം നിലകൊള്ളുന്നു എന്നുള്ളത് ഒരു വസ്തുത. നമ്മുടെ ജീവിത യാത്രയിൽ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നുള്ളത് അതിപ്രധാനമായ ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം ചെയ്തു. വേദപുസ്തകത്തിൽ മൂന്ന് നിലകളുള്ള മരണമാണ്, ഒന്ന് ആത്മീയമാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്ഥിരത്തിനും ഉണ്ടാക്കുന്ന പ്രമനുഷ്യൻ ദൈവത്തിൽ നൽകുന്നപ്പോൾ അത് സംഭവിച്ചത് ആത്മീയമാണ്. ആത്മീയമാണത്തിന്റെ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുകയും യേശുക്രിസ്തുവിന്റെ കാലോലമണ്ണം ഹൃദയത്തിൽ അംഗീകരിക്കുന്നവർക്ക് ആത്മീയമാണത്തിൽ ഉയർത്തിലിരിക്കുകയും അങ്ങനെയുള്ളവർ ശാരീരികമായിട്ട് മരിച്ചാൽ നിത്യമായ മണത്തിലുള്ള വിടുതലാണ്. നിത്യമാണത്തിലുള്ള വിടുതലാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഏതോസ്തം പറയുന്നു, ഒരിക്കൽ മരിക്കി പിന്നെ ന്യായവിധിയോ മനുഷ്യനോട് നിർമ്മിച്ചിരിക്കും. അങ്ങനോട് ജീവിതം അവസാനിക്കും. ഉള്ളിൽ തന്നെ കുത്തി കൊന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ പരമപുറത്ത് മരിക്കാൻ നിശ്ചയമായിട്ടും നമുക്കറിയാം. ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്, വക്കീലുണ്ട്, രക്ഷയുണ്ട്, കീഴ്ക്കോടതിയുണ്ട്, മേൽക്കോടതിയുണ്ട്, വിസ്താരം നടക്കുന്നു. തക്ക അതിന് തക്കശിക്ഷ ലഭിക്കുന്നതായിട്ട് വേദോത്വം പറയുന്നത് ഒരിക്കൽ മരിക്കി പിന്നെ ന്യായവിധി ദൈവം മനുഷ്യനോട് നിർമ്മിച്ചിരിക്കും. നമ്മുടെ ജീവിതം അവസാനിക്കുന്നുണ്ട്. മരണത്തിന് അപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് ദൈവമായിട്ട് ആരംഭത്തെ സ്ഥാപിച്ച് നിത്യക്ക് വേണ്ടി ഒരുങ്ങനോടാണ് അത് പ്രധാനമായിട്ടും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടുത്തെ മോളമാമ എന്ന് പറയുന്നത് എൻ്റെ മദർലോയുടെ അനിയത്തിയായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബമായിട്ട് വളരെ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞോച്ചാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശാന്തനും വളരെ സൗമ്യനും ആത്മീയ കാഴ്ചപ്പാടും ദർശനവും ഒക്കെയുള്ള ആളാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. എൻ്റെ ഭാര്യയും ഇവിടെ വരേണ്ടതാണെന്ന് കടന്നു വരാനായിട്ട് കഴിയാതിരിക്കുന്നു. കാരണം എൻ്റെ എനിക്കൊരു അമ്മച്ചിയുണ്ട്, 100 വയസ്സുള്ള ഒരമ്മച്ചിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളൊക്കെ ബലഹീനമായിരിക്കുന്നുണ്ട് വരാതിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനപോലെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ശ്രദ്ധത്തിൽ നിർമ്മിക്കുകയും ക്രിസ്തുവിൽ മരിച്ച ഉപയോഗത്തിനുകയും ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ആവികൾക്കിന്റെ പങ്കുകയും പ്രയോജനിച്ചാലും നമുക്ക് ഗുഹാംഗമായി കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ നമുക്ക് ഇവിടെ പറയാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നിമിഷങ്ങൾക്കായി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും പിതാവേ. പ്രിയ കുഞ്ഞുമച്ചാൻ തനിക്ക് തനിക്ക് നൽകിയ ആയുസ് മുഴുവനും ജീവിച്ച് നമ്മളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ജീവിച്ച് അവരുടെ നന്മകളൊക്കെ അനുഭവിക്കുവാൻ ഒക്കെ ദൈവം കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലേക്ക് ചേർക്കുമ്പോൾ മാനുഷികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു വലിയ സന്തോഷവും ആശ്വാസവും ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും നീ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരായിരിക്കുന്ന കുടുംബത്തിനോട് പ്രാർത്ഥിക്കുന്നു, മാമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മകനും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു, മകൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ആയിരിക്കുന്നിടങ്ങളിലൊക്കെ നിന്റെ ദിവ്യ സമാധാനം കൊണ്ട് അവർ നിറയ്ക്കണം. ഞാൻ എന്റെ സമാധാനം നിങ്ങൾ വരുന്നു. ലോകത്തിന് നിരുവാൻ കഴിയാത്ത, ലോകത്തിന് എടുക്കുവാൻ കഴിയാത്ത ദിവ്യമായ സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളായി, ചാർച്ചക്കാരായി, അഭ്യുതകാംക്ഷികളായി ഉള്ള ദൈവസ്ഥരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരം നിറപ്പിക്കുന്നു. നിന്റെ വലിയ സമാധാനം കൊണ്ട് നിറയ്ക്കണം. ഈ നിശ്ചലമായ ലോകത്തിൽ കർത്താവിനെ സ്നേഹിച്ച് ഭക്തിയോടുകൂടെ ജീവിച്ച് നിത്യത്തിനുവേണ്ടി ഒരുങ്ങുവാൻ എല്ലാവർക്കും ദൈവം കൃപയാണ്. എല്ലാ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും ഒരിക്കൽ കൂടെ നിന്റെ കരം നിലനിർത്തുന്നു. നിന്റെ വരവിനെ രക്തപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രവാസക്കാരൻ വരുമ്പോൾ നീ ഞങ്ങൾക്ക് ദുഃഖം നൽകണം. ദൈവസ്ഥരായിരിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. എത്ര മഹത്വപ്പെട്ടത്. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയായി വിക്ഷിപ്പിക്കൊള്ളുന്നത്.
Sandosham, endendo sandosham undaa.
Yeah.
പതിനഞ്ചാം അധ്യായം 1 മുതൽ 19 വരെ വായിക്കും. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാമല്ലെന്ന് വരികയും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നതല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർ ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കവരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്ക് പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിന് അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയിലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവനാകട്ടെ, ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചു വരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്യന്മാരത്രേ. ോട്ടം തികച്ചു സ്വർഗേരായി ലോകാരൻ നോട്ടം തികച്ചു ശുഭ്ര വസ്ത്രധാരിയാ എന്നെ
कीड़ा अल मनुष्य वे स्नानवर
മരിച്ചവർ കേവലം ഉയർത്തുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നതെന്തിന്? ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിങ്കിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ് ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസൊസിൽ വെച്ച് പ്രതിയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്ന വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർത്തുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ മരിക്കുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്കു നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർത്തുന്നു എന്നും ഏതുവിധ ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്ന ചത്തില്ലായെങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റ് വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതാതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മനുഷ്യരുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും ഓണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജത്തിൽ ഉയർത്തുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല പ്രാകൃതം അത്രേ ഒന്നാമത്തേത്. ആത്മീയം പിന്നത്തെ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. Oh,
Oh.
ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു.
ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ ഭക്തൻ ഫലമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി താനാപതികൾക്കായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പാപം അറിയാത്തവന് നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഈ സമയത്ത് അനുശോചനം അറിയിക്കാൻ ആർക്കെങ്കിലും ഈ സമയത്ത് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് അനുശോചനം അറിയിക്കേണ്ട സമയമാണ്. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ നിത്യവാന് പ്രഭാത ശോഭി നല്ല വേല താൻ ചെയ്തു അത് പ്രാഗൽഭ്യത്തോടുകൂടി തന്നെ നമുക്ക് പറയാൻ പറ്റും. തന്റെ വിശ്വാസത്തിന്റെ ആയിരുന്ന ആക്കി വെച്ചിരുന്ന സ്വർഗീയരുന്ന മാതാസഭയിൽ ഏൽപ്പിച്ചിരുന്ന ഓരോ ദൗത്യവും വിശ്വസ്തയോടെ ഓടി ഓരോ കാര്യങ്ങളും ഒരു യൗവനക്കാർ എങ്ങനെ ചെയ്യുമോ അതുപോലെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. മനസ്സോടെ മറ്റാർക്കും വേണ്ടിയിട്ടല്ല ഏൽപ്പിച്ചിരിക്കുക, എന്നെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്യാതിരിക്കും എന്ന ഒരു ഭാവത്തോടെ അല്ല. വചനം പറയുന്നു നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഞാൻ കർത്താവിൻ എന്നൊന്നും ചെയ്യും, എന്നാൽ അവകാശം എന്ന പ്രതിഫലം അവൻ നിങ്ങൾക്ക് തരും. താൻ ചെയ്തതും അതുപോലെ തന്നെയായിരുന്നു, താൻ ചെയ്തതും കർത്താവിൻ എന്നോണം തന്നെയാണ് താൻ ഓടിയത്. എന്റെ 72 വയസ്സോളം നല്ല വേല തന്നെ താൻ കർത്താവിന് വേണ്ടി ചെയ്തു. അവസാനം സംസാരിക്കുമ്പോഴും തന്റെ വായിൽ നിന്നുള്ള വാക്കുകൾ പവർഫുള്ളായ വാക്കുകളായിരുന്നു താൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് വേദനയുണ്ട്, നമുക്ക് ദുഃഖമുണ്ട്. പ്രിയ ആന്റിയോട് എനിക്ക് ഇന്ന് പറയാനുള്ള ഒരു കാര്യം, ബന്ധുക്കളോടും അനിയന്മാരോടും ബാക്കി എല്ലാ ഈ ദുഃഖത്തിൽ
പങ്കുചേരുന്ന ഓരോരുത്തരോടും പറയാനുള്ള ഒരു കാര്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 14 അധ്യായത്തിൽ യേശു കർത്താവ് താൻ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. ഏറ്റവും ശിഷ്യന്മാരിൽ 12 ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയും ഏറ്റവും തനിക്ക് ഇഷ്ടമുള്ള ഒരു ശിഷ്യനായിരുന്നു ആ യോഹന്നാൻ. എഴുതിയ സുവിശേഷം യോഹന്നാൻ 14 അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കും, എന്നിലും വിശ്വസിക്കും, എന്റെ പിതാവിന്റെ ഭവനത്തിന് അനേകം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എനിക്ക് പ്രത്യേകം ആന്റിയോട് എനിക്ക് സംസാരിക്കുന്നു. ഞാൻ ഇപ്പൊ പറയുന്നത് വചനം പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മൾ മനുഷ്യന ഇത് ജഡമാണ്. ദൈവത്തിന്റെ വചനം റോമർ കീഴിൽ ലേഖനത്തിൽ പറയുന്നു പ്രത്യാശക്കോ ഭംഗം വരുന്നില്ല. ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവേശുവിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനുണ്ട്. ആ വ്യക്തി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ താൻ എന്നേക്കും ഒരു മരണത്തിലേക്കല്ല. ഈ ലോകത്തിൽ ഒരു മരണം സംഭവിച്ചെങ്കിൽ അടുത്ത ലോകത്തിൽ ഒരു ജീവിതത്തിലേക്ക് താൻ പ്രവേശിച്ചിരിക്കുന്നത് തന്റെ ആത്മമണവാളനോടുകൂടി തന്റെ യേശു കർത്താവിനോട് കൂടിയുള്ള പുതിയൊരു ജീവിതത്തിലേക്ക് താൻ പ്രവേശിച്ചിരിക്കുക. വീണ്ടും കാണാമെന്നുള്ളൊരു പ്രത്യാശ നമുക്കുണ്ട്. ക്രിസ്തുവിലായിരിക്കുന്ന ഓരോരുത്തർക്കും വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പി. വേറൊന്നും കൊടുക്കണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. ആ യേശു ക്രിസ്തുവിൽ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. വായിച്ചു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ ഒരുപാട് വാസസ്ഥലങ്ങൾ താൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ തൊട്ട് താഴെ പറയുക, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോയിരിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിന്റെയോ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ദൈവമല്ല. വചനത്തിൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ തന്നെ ദൂതന്മാർ പാടിയതിങ്ങനെ, ഇതാ സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം, നീ മാനവരാശിയുടെ രക്ഷയ്ക്കായി യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇന്ന് ഇവിടെ ഈ നടക്കുന്നതും തുടർന്ന് നടക്കാൻ പോകുന്നതായിട്ടുള്ള ഓരോ ശുശ്രൂഷകളും പ്രിയ അച്ചായന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളല്ല നടക്കുന്നത്. താൻ വിശ്വസ്തോടെ നിന്നു, ഏൽപ്പിച്ച കാര്യം, ഏൽപ്പിച്ച ദൗത്യങ്ങൾ വിശ്വാസത്തോടെ താൻ ചെയ്തു, ആ പ്രവൃത്തികളെല്ലാം താൻ ചെയ്തു. ബാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷ, ഇന്നിവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷയും കേൾക്കപ്പെടുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടിയിട്ടുള്ളതാണ്. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളെയും യേശു സ്നേഹിക്കുന്നു. താൻ പ്രാപിച്ച നിത്യജീവൻ അത് നിങ്ങളിലേക്ക് പകരാനാ ഇന്ന് പ്രിയ അച്ചായൻ അച്ചായന്റെ ഈ വേർപാടിൽ നടക്കുന്ന ബാക്കിയുള്ള ശുശ്രൂഷ ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് യേശു കർത്താവ് പോയിരിക്കുന്നത്. ഞാൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. ഞാൻ ഇരിക്കുന്നിടത്ത് യേശു കർത്താവ് ഇരിക്കുന്നിടത്ത് ഇന്ന് എല്ലാവരും ഭൂമിയിൽ ജീവനോടെ വന്നു. എന്നാൽ പോകുന്നത് മരിച്ച, ഈ ലോകത്തുനിന്ന് മരണപ്പെട്ട പോകുന്നത്. എല്ലാ ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു, എല്ലാവരും നല്ല പ്രവൃത്തികൾ ചെയ്തു, ഈ ഭൂമിയിൽ നല്ല
കാര്യങ്ങളെല്ലാം ചെയ്തു അവർ അടക്കപ്പെട്ടു അവർക്ക് വലിയ എല്ലാ ബഹുമതികളോടും അവർ അടക്കി അവരെന്നും തല്ലറകളിൽ തന്നെ കിടക്കും എന്നാൽ ജീവനോടെ വന്നു ജീവനോട് തന്നെ തിരിച്ചുപോയ ഒരു ഒരാൾ മാത്രമേ ഉള്ളൂ അത് എന്റെ യേശു കർത്താവ് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചു ഹല്ലേലൂയ എന്നാ യേശു കർത്താവ് ജീവനോടെ വന്ന് തിരിച്ച് ജീവനോടെ തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് താൻ പോയതിന്റെ കാര്യം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നിങ്ങളെയും എന്നെയും കുറിച്ച് തനിക്ക് വിചാരമുള്ളതുകൊണ്ട് നിങ്ങളുടെയും എന്റെയും ജീവൻ നാശത്തിലേക്കല്ല ക്ഷേമത്തിലേക്ക് പ്രവേശിപ്പിക്കാനാ താൻ ജീവനോ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്തിരിക്കുന്നു പ്രിയ അച്ചായന്റെ വേർപാടിൽ ഇന്ന് നടക്കുന്ന ശുശ്രൂഷകൾ മുഴുവനും ഞാൻ അതാ പറഞ്ഞത് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ താൻ പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു ജീവന്റെ കിരീടം പ്രാപിക്കാൻ അച്ചായനെ സംബന്ധിച്ച് പറഞ്ഞാലും ഞാൻ അച്ചോട് പറയാം നല്ല പോർ പൊരുതി അച്ചായൻ പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും ഒന്നിലും മാറ്റി നിർത്താൻ പറ്റാതെ എല്ലാ കാര്യത്തിലും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താനൊരു പ്രയർസൽ ലീഡറായിരുന്നു സ്വർഗീയ സഭയുടെ താനൊരു പഞ്ചായത്ത് ലീഡറായിരുന്നു അങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ തന്നെ ഏൽപ്പിച്ചോ അതെല്ലാം അപ്ഡേറ്റ് ആയി ഓരോ കാര്യങ്ങളും ചെയ്യുക ഒരു മടിയുമില്ലാതെ പറയുന്ന സമയത്ത് മുമ്പേ ചെയ്തു തരുന്ന ഒരു വ്യക്തിയായിരുന്നു തന്റെ പ്രവൃത്തികളെല്ലാം ചെയ്തു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ മുഴുവനും ചെയ്തു എന്നാൽ തന്റെ വാസസ്ഥലം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ചേർക്കാൻ തന്റെ കർത്താവ് വന്നു തന്നെ കൊണ്ടുപോയി ഇന്നും താൻ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു അതിന് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അതിനെ റോമർ കല്യാണത്തിൽ പറയുന്നു യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാവുണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ആരാണോ അവർ രക്ഷിക്കപ്പെടും വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതം കുടുംബത്തോടെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു എന്റെ ഫാദറിന് 3 മാസത്തേക്ക് ഡോക്ടേഴ്സ് വിധിയിരുന്നു ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് ക്രിസ്തീയ യേശുവിനെ അറിയുന്ന ഒരു ഭാഗത്തിലല്ലായിരുന്നു ഞാൻ പക്ഷേ എങ്കിലും നേരത്തെ പറഞ്ഞല്ലോ മാനവരാശിയുടെ രക്ഷയ്ക്ക് യേശു ഭൂമിയിൽ വന്നു തന്റെ തെരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ട് 3 മാസത്തേക്ക് വൈദ്യശാസ്ത്രം വിധിയിരുന്ന സ്ഥലത്ത് യേശുവിനെ ആ സമയം അറിയാൻ ഞങ്ങളുടെ വേറെന്നും കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു വചന ഇത്ര പറഞ്ഞുള്ളത് യേശുവിനെ കർത്താവെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക വാവുണ്ട് ഏറ്റവും നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ നിങ്ങൾ രക്ഷിക്കപ്പെടും നിങ്ങൾ ഹൃദയം കൊടുത്ത് വിശ്വസിച്ചു എന്നാ 3.5 മാസം വിധി പറഞ്ഞ എന്റെ ഫാദർ ആരോഗ്യത്തോടെ 19 വർഷത്തിന് മേളിലായി ഇന്നും ആരോഗ്യത്തോടെ ഇന്നും ജീവനോടെ ഇരിക്കുന്നു ആ യേശു ഇന്ന് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യും നിങ്ങൾക്കൊണ്ട് ഒരു നിത്യജീവൻ ഇന്ന് ആന്റോട് ഒരു കാര്യം കൂടെ ഞാൻ പറയുക പ്രയാസമുണ്ട് ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യം കർത്താവ് തന്നതാണ് ഒരുറപ്പ് ഇന്ന് യാത്ര അയക്കുമ്പോൾ അമ്മച്ചിയുടെ മക്കൾ രണ്ടുപേരും വിദേശത്താണ് അവർ വന്നു കഴിഞ്ഞ് തിരിച്ച് അവരെ യാത്ര അയക്കാൻ എയർപോർട്ടിൽ പോകാറുണ്ട് എയർപോർട്ടിൽ പോകുമ്പോൾ അവരകത്തേക്ക് കയറത്തിരുന്ന സമയത്ത് നമുക്ക് കൂടെ കയറാൻ പറ്റത്തില്ല അവരകത്തേക്ക് പോകും അന്നേരം ഒരു പ്രയാസം ഉണ്ടാവും കണ്ണൊക്കെ ഒന്ന് നനയും കർച്ചി പേർത്ത് മുഖമൊക്കെ ഒന്ന് തുടക്കും പ്രയാസവും വിഷമങ്ങളെല്ലാം ഉണ്ടാവും പക്ഷേ അത് ഏറെ നാളത്തേക്കുള്ള ഒരു പ്രയാസമല്ല ഒരു പ്രത്യാശയുണ്ട് അവിടെ എന്റെ കുഞ്ഞുങ്ങൾ അവർ പോയി അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അവർ മടങ്ങി വരും എനിക്കില്ലെങ്കിൽ മടങ്ങി അങ്ങോട്ട് ചെല്ലാം എന്നുള്ളൊരു ഉറപ്പുണ്ട്
എന്ന് പറഞ്ഞ പോലെ ഇന്നൊരു യാത്രയപ്പോ നമ്മൾ പ്രിയ അച്ഛൻ നമ്മൾ കൊടുക്കുന്നു. വീണ്ടും കാണാം എന്നുള്ളൊരു പ്രത്യാശ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് വീണ്ടും പ്രിയച്ചാനെ കാണാം എന്നുള്ളൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ട്. നിന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഞാൻ പറയുക, ഇന്ന് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷ ഇന്ന് ഇവിടെ നടക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം സ്വർഗീയ സഭയുടെ പണ്ട് പ്രസിഡന്റ് ആയിരിക്കുന്ന തങ്കുപുറന്റെ നാമത്തിലുള്ള ദുഃഖവും അനുശോചനയും പ്രാർത്ഥനയും ഈ ഭാഗത്തിന് ഏൽപ്പിക്കും. സ്വർഗീയ പിതാവെ സ്തുതിക്കുക. ഈ സമയത്തെ കർത്താവ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏൽപ്പിക്കും. ഇന്ന് തന്റെ വേർപാടിൽ പ്രയാസപ്പെടുന്ന ഓരോരുത്തരെയും നമ്മുടെ ഹൃദയങ്ങളിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്തിലുള്ള ആശ്വാസത്താലുകൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തുറന്നുള്ള ശുശ്രൂഷകളെല്ലാം കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ കാലാവസ്ഥ എല്ലാം അനുകൂലമാക്കി നമുക്ക് സമ്മതിച്ചു. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി സ്വർഗീയരുന്ന് ആലപ്പുഴ ഡയസിന്റെ പാസ്റ്ററായിരിക്കുന്ന റവറന്റ് പ്രതീഷ് കെ ബേബി സ്തോത്രം. പ്രിയ മാമച്ചായന്റെ ദേഹവിയോഗത്തിൽ യുദ്ധത്തിലായിരിക്കുന്ന പ്രിയ അമ്മാമ്മ, അതുപോലെ തന്നെ ദൂരത്തായിരിക്കുന്ന മക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ എല്ലാവരെയും സർവശക്തനായ ദൈവം സർവാശ്വാസത്താലും നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാമച്ചാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ വലിയ സന്തോഷവും അതുപോലെ തന്നെ ഇനി മാമച്ചാനുമായിട്ടുള്ളൊരു ബന്ധം ഏകദേശം 7-8 വർഷത്തോളം ആയി ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെടുവാൻ തുടങ്ങിയിട്ട്. ആദ്യം മുതൽ തന്നെ മോനെ എന്ന് വിളിച്ച് എപ്പോഴും ഏത് സാഹചര്യത്തിലും സംസാരിക്കുന്ന ഒരു സ്നേഹനിധിയായ ഒരു പിതാവിന്റെ ഹൃദയത്തോടുകൂടെ ഇടപെടുന്ന ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാണ് പ്രിയ അച്ഛൻ. ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ഇന്നലെ അദ്ദേഹത്തിന്റെ വേർപാടിന്റെ വാർത്ത അറിഞ്ഞപ്പോൾ വലിയൊരു ദുഃഖമാണ് ഉണ്ടായത്. എന്നാലും വലിയൊരു പ്രത്യാശ, പിതാവിനെ വീണ്ടും കാണുവാൻ സാധിക്കും എന്നുള്ളൊരു ഉറപ്പും ധൈര്യവും പ്രത്യാശയും അദ്ദേഹത്തിനുണ്ട്. പ്രിയ അമ്മാമയ്ക്ക് കർത്താവ് സർവ്വ ആശ്വാസത്താലും കർത്താവ് നിറയ്ക്കുമാറാകട്ടെ എന്നൊരു പ്രാർത്ഥിക്കാം. വേഗത്തിൽ തന്നെ നമ്മൾ ഭവനത്തിനകത്തുള്ള ശുശ്രൂഷകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ ശരീരം ഭവനത്തിന് വെളിയിലേക്ക് എടുക്കുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷകൾ വരുന്ന ശുശ്രൂഷകളെല്ലാം അവിടെ വെച്ചായിരിക്കും നടക്കുന്നത്. നമുക്ക് നൽകിയതിനായിട്ട് നന്ദി കരയേറ്റാം. ഇത്രയും നാൾ നോക്കുവാനും ശുശ്രൂഷിക്കുവാനും കരുതുവാനും ദൈവം നൽകിയ ഭാഗ്യത്തിനായി നന്ദി കരയേറ്റാം. എല്ലാവരും ചേർന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞാൽ
തലമുറ തലമുറയായി നിങ്ങളുടെ സങ്കേതവും വഴികാട്ടിയുമായിരിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ജീവന്റെയും മരണത്തിന്റെയും അധികാരിയായുള്ളവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ആയുസ് നിശ്ചയിക്കുന്നവൻ നീ മാത്രമാകുന്നു. ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതും തിരികെ മടങ്ങിപ്പോകുന്നതും ഒക്കെ നിന്റെ പദ്ധതിയിലുള്ളതാണ്. ദൈവമായ കർത്താവേ, നീ നൽകുന്നതിനെ കൃതജ്ഞതയോടുകൂടി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള ഈ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവിതത്തിന്റെ നല്ല നാളുകളെ ഞങ്ങൾ ഓർക്കുകയും സ്തുതിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവേയും പങ്ങളുടെ വർദ്ധീസയും നീതിമാന്മാരോടുകൂടിയുള്ള നല്ല ഓഹരിക്ക് അവിടെ അവകാശികളാക്കി തീർക്കണം. ദൈവമായ കർത്താവേന്റെ മകനിലൂടെ ഈ നാടിനും സമൂഹത്തിനും ഒക്കെ ലഭിച്ചതായിട്ടുള്ള എല്ലാ കൃപകളെയും ദൈവികമായിട്ടുള്ള കരുതലിനെയും സ്നേഹത്തെയും ഞങ്ങൾ തിരുവനന്തപുരം വയ്ക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഇവിടെ ഇത്രയും ജനങ്ങൾ കൂടി വന്ന് നിന്റെ മകനെ യാത്രയാക്കുവാൻ തക്കവണ്ണം കൂടി വന്നിരിക്കുന്നു. ഓരോ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ ഈ പ്രിയപ്പെട്ട പിതാവിന്റെ ആ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമായ കർത്താവേ, എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതിലൊരു വാസസ്ഥലം ഞങ്ങൾക്ക് നിശ്ചയമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യും. ദൈവമായ കർത്താവേ, നീ ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സകല ചിന്താകുലവും എന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല എന്ന് അരുളി ചെയ്തവനായ ദൈവമുണ്ടാകും. നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിൽ കൂടിയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവികമായിട്ടുള്ള പദ്ധതിയെ നന്ദിയോടുകൂടി സ്വീകരിക്കുവാൻ കോണം ഇടയാകണം. കർത്താവേ, പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാട് മാനുഷികമായിട്ടുള്ള ബുദ്ധിയിൽ അനിശ്ചിതത്വമാണെങ്കിലും നീ നിശ്ചയിച്ചിട്ടുള്ള പദ്ധതിയാകിയാൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയമായ കർത്താവേ, പ്രിയപ്പെട്ട മാതാവിനെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ ബലപ്പെടുത്തിക്കൊള്ളണമേ, അവിടുത്തെ ശക്തിയിൽ നിറച്ചുകൊള്ളണമേ. പ്രത്യാശയോടുകൂടി നിന്റെ മകനെ യാത്രയക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചൊരിഞ്ഞു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്തിരുന്ന ഈ ശുശ്രൂഷകളൊക്കെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും ഒക്കെ ദൈവസന്നിധിയിൽ, ഓരോ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപയിൽ നിറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടുകൂടി പിതാവിനെ യാത്രയക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ദൈവമായ കർത്താവേ, ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശമൊക്കെയും പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നീ എല്ലാവരെയും അവിടുത്തെ സൗഖ്യദാനമായിട്ടുള്ള കരങ്ങളിൽ വാഴ്ത്തണമേ, സൗഖ്യം നൽകണമേ. പ്രത്യേകിച്ച് കോവിഡിന്റെ പ്രയാസങ്ങളൊക്കെ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഞങ്ങളും ഞങ്ങളുടെ സമീപ പ്രദേശങ്ങളൊക്കെ നേരിടുമ്പോൾ ദൈവത്തിന്റെ സൗഖ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരാധനത്തിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കിക്കൊള്ളുവേൻ എന്നുള്ള ഇമ്പവേറിയ ശബ്ദം ഞങ്ങളും ഞങ്ങൾ കടന്നുപോയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട പിതാവും കേൾക്കുവാനായിട്ട് സംഗതിയാക്കുന്നു. കാര്യങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനെ സ്തുതിയും സ്തോത്രവും കരയിക്കുവാനായിട്ട് തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മള് ഭവനത്തിന്റെ അകത്ത് വെച്ചുള്ള ശുശ്രൂഷകൾ അവസാനിപ്പിച്ചു. ഇനിയും ഭൗതിക ശരീരം പുറത്ത് ഒരുക്കിയിരിക്കുന്ന പന്തിലേക്ക് എടുക്കുവാൻ പോവുകയാണ്. ഒരിക്കൂടെ കർത്താവിന് നന്ദിയും മഹത്വവും കരയറ്റി ആ
സ്വർഗീയ നല്ല പിതാവേ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഇന്ന് പ്രിയ മകനെ കർത്താവ് നൽകിയ ഓട്ടം താൻ തികച്ചു വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം പ്രാപിപ്പാനായി നീതിയുള്ള ന്യായാധിപന്റെ സന്നിധിയിലേക്ക് മകൻ ചേർന്നിരിക്കുമ്പോൾ കർത്താവേ ഇന്ന് ദുഃഖത്തോടെയല്ല നിരാശയോടുകൂടെയല്ല വലിയ പ്രത്യാശയോടുകൂടെ വീണ്ടും കാണുവാൻ സാധിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ മകനെ യാത്ര അയക്കുവാൻ ഞങ്ങൾക്ക് ബലം നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഓരോ ശുശ്രൂഷകളെയും തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേക ഈ ഭവനം ഈ മകനു വേണ്ടി സ്വർഗം വസിക്കുവാൻ കൊടുത്തതോർത്ത് നന്ദി കരേറ്റുകയാണ്. കർത്താവേ സ്തോത്രം. ധൈര്യത്തോടെ പ്രത്യാശയോടെ യാത്ര അയക്കാൻ വീണ്ടും ഞങ്ങളെ ബലത്താൽ നിറയ്ക്കണമേ. കൃപ കൂടിയിരിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരും ഈ ഭവനത്തിന്റെ അകത്തു നിന്ന് പുറത്ത് പ്രത്യേകിച്ച് ഓർക്കുക, അകലം പാലിച്ചു വേണം എല്ലാവരും ആയിരിക്കുക. ജീവൻ
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദുഃഖത്തിലായിരിക്കുന്ന ആന്റി, കുഞ്ഞുങ്ങള്, സഹോദരങ്ങള്, ബന്ധുമിത്രാദികള്, ചാർച്ചക്കാര്, എല്ലാ പ്രിയപ്പെട്ടവരെയും സർവാശ്വാസകനായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ വിരുന്ന സഭയുടെ ഫൗണ്ടർ പ്രസിഡന്റും എൻ്റെ ആത്മീയ പിതാവുമായ ഡോക്ടർ മാത്യു ഗുരുവിള തങ്കുവരന്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും ഈ നിമിഷം പ്രിയ കുടുംബത്തെ അറിയിക്കുന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്ന പമ്പാടി സഭയിലെ മുഴുവൻ വിശ്വാസികളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള അനുശോചനം കുടുംബത്തെ അറിയിക്കുന്നു. ഞാൻ തിരുവല്ല സ്വർഗീയ വിരുന്ന സഭയിൽ ആയിരിക്കുന്ന സമയമാണ് കുടുംബമായിട്ട് വളരെയധികം ബന്ധത്തിൽ വന്നത്. മുമ്പ് സതീഷ് ബദർ പറഞ്ഞ പോലെ ഒരു പിതാവിൻ്റെ സ്നേഹം, എന്നെ ഷാജി എന്നല്ല വിളിക്കുന്നത്, എന്നെ ഷാജി മോൻ, എന്തൊരു ആത്മബന്ധത്തെ എനിക്കറിയില്ല അതിൻ്റെ എന്നായിരുന്നു. ഇന്നലെ വിളിച്ചു, രാവിലെ വിളിച്ചു, പ്രാർത്ഥിച്ചു, എനിക്ക് പോയി, ഞാൻ പറഞ്ഞു അച്ഛായ ആശുപത്രി പോയി കാണിയിരുന്നു, തൊട്ടടുത്ത് ആശുപത്രി ഉണ്ട്, ഇല്ല മോനെ ജനിച്ചു കഴിഞ്ഞിട്ടേ പൊക്കോളാമെന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പം ഞാൻ അറിയുന്നത് പ്രിയപിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു എന്നാണ്. വളരെ വേദനയോടാണ് അറിഞ്ഞതെങ്കിലും, വേദനയുണ്ട്, ദുഃഖങ്ങളുണ്ട്, എന്നാലും ക്രിസ്തീയ ജീവിതമെന്ന് പറഞ്ഞാൽ പ്രത്യാശയുള്ളൊരു ജീവിതമാണ്. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ വലിയ ബൈബിൾ മൊത്തം പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയൊന്നുമല്ല. ലോകപ്രകാരമൊക്കെ ജീവിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായി അവസാനം
എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ജീവിതം അവസാനിപ്പിക്കാം. അതിനുവേണ്ടി രണ്ട് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്റെ കുടുംബജീവിതം തകർന്നു. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതാ. ഏതൊരു സഭ എഴുക്കാന്നോ ഞങ്ങളുടെ സഭ നല്ലാന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ യേശു കർത്താവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് മാറ്റങ്ങൾ തന്നു. അങ്ങനെ ആണ് ഈ കുടുംബമായിട്ട് കാണുവാനും തിരുവല്ല സഭയിലിരിക്കുന്ന സമയത്ത് ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഏരിയാളുകളിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ കുടുംബമായിട്ട് വളരെയധികം സ്നേഹത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പിതാവും മാതാവുമാണ്. ഏതൊരാവശ്യത്തിൻ്റെ നടുവിലും ഞങ്ങൾ പോലും അറിയാതെ കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ ഹൈദരാബാദിൽ നിന്ന് വന്നു. എൻ്റെ ബന്ധുക്കാർ വിളിക്കുന്നതിന് മുന്നേ ആദ്യം അച്ഛനെ വിളിച്ചു ചോദിച്ചു. ദുഃഖങ്ങളുണ്ട്, വേദനയുണ്ട്. എന്നോട് പറഞ്ഞു, മോൻ എവിടെ പോയാലും എല്ലാ മാസവും എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കാണണം. ആ വർഷങ്ങൾ ഇന്ന് വരെയും അങ്ങനെ അങ്ങനെ നടന്നു. നാളെയും അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അച്ഛാനി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും അച്ഛനെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയാണ്. കൂടുതലൊന്നും അധികമായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തെസ്സലോനിക്കർ എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ലീഗ വലിയൊരു ചോദ്യമാണ്, നമ്മുടെ മരിച്ചവർ ഇനി അവരെ കാണുമോ, അവരെ കാണാൻ സാധിക്കുമോ, എന്തുവാ അവരുടെ ജീവിതം? നമ്മൾ വചനം പറയുന്നു, നിശ്ചയമായി അവരെ കാണാം. ഇന്ന് പ്രിയമാരുടെ ഭൗതിക ശരീരം ഇവിടെ വെച്ചിട്ട് ദൈവം കൊടുത്ത ആത്മാവ് തിരുസന്നിധിയിൽ ചേർക്കപ്പെട്ട് സന്തോഷവും സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു രാജ്യത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ. പ്രിയമകൻ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയും കാണുമ്പോൾ നമ്മളോട് ഒന്നേ പറയുന്നുള്ളൂ, ഈ ഭൗതിക ശരീരം ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ എന്റെ വിശ്വാസം കാത്തു ഓട്ടം തികച്ചു. നീതിയുടെ കിരീടം എനിക്കായിട്ട് ലഭിക്കുന്നത്. ഈ ലോകത്തിൽ ദൈവം കൊടുക്കുന്ന ആയുസ് എത്ര നാളെന്ന് നമുക്ക് ആർക്കും പറയത്തില്ല. എല്ലാവരുടെയും ജനന സമയം എല്ലാവർക്കും അറിയാം, എന്നാൽ മരണ സമയം അറിയത്തില്ല. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നൊരു വല്ലാത്ത കാലഘട്ടത്തിലാണ്. രാവിലെ വിളിച്ച് പ്രാർത്ഥിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അല്ല 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു കിട്ടും. ഇന്നലെ നാളെ നമുക്ക് ഇതുപോലെ കടന്നു പോകേണ്ടതാണ്. പക്ഷേ ഇന്ന് ഈ ഭൗതിക ശരീരം ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയണം, ഈ മകൻ എവിടെയാണ് ചെന്നിരിക്കുന്നതെന്നുള്ള ഉറപ്പ് ഇന്നുണ്ട്. കാരണം തെസ്സലോനിക്കരിലെ ലേഖനത്തിൽ എവിടെയാ പറയുന്നത്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിച്ചായിരിക്കും. ദുഃഖമുണ്ട്, ആന്റിക്ക് ദുഃഖമുണ്ട്. ഇനിയും കയറി വരുമ്പോൾ ആ കസേരയിലെ പിതാവിനെ കാണാൻ പറ്റത്തില്ല. തന്റെ ഭൗതിക ശരീരം തന്റെ കട്ടിലെ തൻ കിടന്ന കട്ടിൽ നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എന്നും ദേഹമായിട്ടുള്ള ഒരു പോക്കല്ല, വീണ്ടും നമ്മൾ ആ നിത്യതയുടെ തീരത്ത് വെച്ച് കാണുമെന്നുള്ള വലിയ പ്രത്യാശയോട് അങ്ങനെ ഒരു നല്ല യാത്രയപ്പ് നടക്കും. സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന്റെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തട്ടെ. ഇന്ന് നമ്മൾ ദുഃഖിച്ചും നമുക്ക് ദുഃഖമുണ്ട്, വിലാപങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നമ്മൾ മനുഷ്യരാ. പക്ഷെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയോട് അങ്ങനൊരു നല്ല യാത്രയപ്പ് നടക്കുവാൻ സർവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവാശ്വാസകനായ കർത്താവ് ആശ്വസിപ്പിക്കുകയും വഴിയും നടത്തുകയും ചെയ്യട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പിതാവിന്റെ വേർപാടും ദുഃഖിച്ചിരിക്കുന്ന മക്കൾ, പ്രിയ ആന്റി, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേദനയുണ്ട് കർത്താവെ. എന്നാലും കർത്താവെ, ഞങ്ങൾക്ക് കാണാമെന്നുള്ള വലിയ ഉറപ്പോട് കർത്താവെ, ഇനിയുള്ള ആരോഗ്യമുള്ള ശരീരത്തോടുകൂടി, ദൈവം കൊടുക്കുന്ന ശരീരത്തോടുകൂടി മകനെ കാണാമെന്നുള്ള വലിയ ഉറപ്പോടെ ഒരു നല്ല യാത്രയെ കൂടുതലാൻ കർത്താവ് സഹായിക്കുന്നു. പക്ഷേ ആ കാലാവസ്ഥയൊക്കെ അവിടെ നിന്ന് അനുകൂലമാക്കി തന്നല്ലോ, കാലഘട്ടങ്ങളെ ദൈവം മാറ്റിയല്ലോ കർത്താവെ. എന്റെ ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനോട് ശുശ്രൂഷിക്കുമ്പോൾ ആ പ്രത്യാശയുടെ വചനം എന്ന അനേക ഹൃദയങ്ങളിൽ എത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഈ മകൻ എവിടെയുണ്ടെന്നുള്ള വലിയ ഉറപ്പിൽ ഞങ്ങൾക്ക് യാത്രയായിക്കുവാൻ അവിടുന്ന് സഹായിക്കണം. അവിടുന്ന് കർത്താവെ, നിങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഓരോരുത്തരും കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. കൃത്യമായ ദൂരത്തായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് പിതാവിന്റെ ഭൗതിക ശരീരം കാണുവാനൊന്നും വരാനൊന്നും സാധിച്ചില്ല. കർത്താവെ, നിത്യതയിൽ അവർക്കും കാണാം, അവരും കർത്താവിനെ അറിഞ്ഞ മക്കളാണ്. വലിയ ഉറപ്പോടെ സഹായിക്കണം, പ്രാർത്ഥിക്കുന്ന ദൈവകരങ്ങൾ സമാധാനം കൊടുക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. താങ്ക് യു ഷാജി. കർത്താവ് ധാരാളമായി എന്റെ ജീവിതത്തെ മാനിക്കട്ടെ. ഇപ്പോൾ എന്റെ ഫിസ്റ്റാരിമൂട് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവദാസൻ ജോ ബ്രദർ, അദ്ദേഹവും ഈ കുടുംബവുമായിട്ട് വളരെ നല്ല സ്നേഹബന്ധത്തിലായിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ 2 വാക്കിൽ നമ്മളോട് അറിയിക്കുന്നു. പ്രിയ പിതാവിന്റെ വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെയും ബന്ധുക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താ എനിക്ക് മുമ്പേ ദേവദാസന്മാരെല്ലാം പറഞ്ഞതുപോലെ
വളരെ സ്നേഹനിധിയായിട്ടൊരു പിതാവാണ് മാവച്ചൻ. എവിടെ വെച്ച് കണ്ടാലും ഒരു നിമിഷം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കാതെ പ്രിയ പിതാവ് ഓർത്തില്ല. സ്വർഗീയത്തിൻ്റെ ഒരു കൂട്ടായ്മ വെച്ച് കണ്ടാലോ, വെളിയിൽ വെച്ച് കണ്ടാലോ, എവിടെ വെച്ച് കണ്ടാലും ആ സ്നേഹത്തോടെ ഒരു സംസാരം, അച്ചായൻ്റെ ഒരു ചിരി, അത് എപ്പോഴും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. താൻ തൻ്റെ മരണം ഇന്നലെ ഞാൻ അറിഞ്ഞു. അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വേദന ആദ്യം ഉണ്ടായി. കാരണം പ്രതീക്ഷിക്കാതെ ഒരു മരണമായിരുന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിൽ അറിയാവുന്നൊരു കാര്യമാണ്, ഈ ലോകത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തി ഉറപ്പായിട്ടും മരിച്ചേ തീരത്തുള്ളൂ. മരണത്തെ മുഖാമുഖം കണ്ടേ തീരത്തുള്ളൂ. നമുക്ക് ആർക്കും അതിൽ നിന്ന് ഒഴിവുകളില്ല. പക്ഷേ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരു ദൈവവചനെ സംബന്ധിച്ച് മരണം അവന് തൻ്റെ പിതാവാൻ ദൈവത്തെ മുഖാമുഖം കാണുവാനുള്ള അവസരമായി കണ്ട് അതിൻ്റെ ഏറ്റവും പ്രത്യാശയോടെ ഇന്ന് ജീവിക്കുന്നു. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു സാഹചര്യം ഇന്ന് ലോകത്തിൽ മുഴുവൻ കടന്നു പോകുന്നു. പക്ഷേ അതിൽ നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പുണ്ട്. നമ്മൾ യേശു ക്രിസ്തുവിലായി ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുമ്പോൾ ഈ കുടുംബാംഗങ്ങളോട് പറയുവാൻ ഒരൊറ്റ വാക്ക് എനിക്ക് നോക്കും. പത്താം ആയുധങ്ങളോട് പറഞ്ഞതുപോലെ പ്രിയ പിതാവ് എവിടേക്കാണ് പോയിരിക്കുന്ന ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഇന്ന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും പ്രിയ പിതാവിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ ജീവനോടായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം എന്തിനു വേണ്ടിയാണെന്നുള്ളതും നമ്മൾ എങ്ങോട്ടായി ജീവിക്കുന്നതെന്നുള്ളത് ഇതിന് ശേഷമുള്ള ഒരു നിത്യജീവൻ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടുണ്ടെന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ ഇന്നത്തെ ശുശ്രൂഷ എല്ലാവരും ഉപയോഗിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക. എന്ന് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമാധാനിപ്പിക്കട്ടെ. അപ്പോൾ തന്നെ ദൂരദേശത്തായിരിക്കുന്ന മക്കളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമാധാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയും ഒരു നിമിഷം ഇപ്പോൾ വ്യക്തിപരമായി എൻ്റെ പേരിലുള്ള അനുശോചനം ഈ കുടുംബത്തോട് അറിയിക്കുന്നു. ഈ കുടുംബവുമായിട്ട് വളരെയധികം സ്നേഹബന്ധമുണ്ട്. എൻ്റെ ചേച്ചിയുടെ ചേച്ചി വിവാഹം കഴിച്ചിരിക്കുന്ന പരിമലയിലാണ് മമ്മിയെ കൂടെയുണ്ട്. ആ അവരുടെ പ്രെയർ സെല്ലിലായിരുന്നു ഈ അപ്പച്ചനായിരുന്നു പ്രെയർ സെല്ലിലായിരുന്നു അതിന് മുമ്പോട്ടുള്ള മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്നത്. ആ കുടുംബത്തിൻ്റെ അനുശോചനം ഞാൻ ഈ നിമിഷം അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഞാനായിരിക്കുന്ന സ്വർഗീയ വിരുന്ന ചാരമൂട് സഭയിലുള്ള ഓരോ കൂട്ടുവിശ്വാസികളുടെ അനുശോചനം അറിയിക്കുന്നു. അപ്പോൾ തന്നെ കർത്താനുരാസ്നകൃതൻ്റെ സ്നേഹവും അനുശോചനവും അറിയിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങളൊരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ പ്രിയപിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, സകല ബുദ്ധിയും കഴിയുന്ന ദൈവ സമാധാനത്താൽ ഈ കുടുംബങ്ങളെ, ദൂരെയായിരിക്കുന്ന മക്കളെ കർത്താവ് സമാധാനിപ്പിക്കുന്നതിനെ സ്തോത്രം. ഞങ്ങൾക്ക് ഭൂമിയിൽ വലിയൊരു നഷ്ടമാണ്. എങ്കിൽ പോലും ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിയ പിതാവ് എത്തി എന്നുള്ള ഉറപ്പിൽ നല്ലൊരു യാത്രയേപ്പ് നൽകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് ഭവനാംഗണത്തിൽ ഇന്ന് ഇറങ്ങി വരുന്നതിനെ സ്തോത്രം. ഓരോ ഹൃദയത്തെയും അവിടെ നാശിപ്പിക്കുന്നതിനെ സ്തോത്രം. കർത്താവെ, തുടർന്നിവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷയും ദൈവകരങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിടെ നിയന്ത്രണം ഏറ്റെടുക്കണം. കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തണം. നല്ലൊരു യാത്രയെപ്പ് പ്രിയ പിതാവിന് നൽകുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണം. ഇതേ മാനവ മഹത്വം എൻ്റെ കർത്താവിന് തരുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഈ സമയം നമ്മൾ വേറൊരു ഗാനം ആലപിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഭൗതിക ശരീരം കാണുവാനുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യമാണ്. എല്ലാവരും ഒരിക്കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഇനി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഈ ഭവനത്തിലെ ശുശ്രൂഷ അവസാനിക്കുകയും തുടർന്ന് നമ്മൾ ഈ ഭൗതിക ശരീരം ഒരുക്കിയിരിക്കുന്ന സെമിത്തേരിയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും. കാണുവാനുള്ളവർ എല്ലാവരും തന്നെ ഇവിടെ വെച്ച് കാണണം. ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഈ ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഇവിടെ വെച്ച് തന്നെ നമ്മൾ പെട്ടിയെല്ലാം അടച്ച് ആണ് ഇവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ കല്ലറകളിലേക്ക് അധികം ആൾക്കാർ വരാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കോവിഡിൻ്റെ ഈ പ്രയാസമുള്ള സമയത്ത് ആ ലോക്കലിലുള്ള ആൾക്കാർ വലിയൊരു ക്രൗഡിനെ അവിടെ അനുവദിക്കത്തില്ല. അതുകൊണ്ട് വളരെ വേണ്ടപ്പെട്ടവർ, ഒരു 10 പേരിൽ താഴെ വളരെ വേണ്ടപ്പെട്ടവർ മാത്രമേ കല്ലറയിലേക്കുള്ള യാത്രയിൽ അങ്ങോട്ട് വരാവുള്ളൂ എന്ന് അതീവം താഴ്മയോടുകൂടെ ഒരിക്കലും ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യവുമായിട്ട് നമ്മൾ സഹകരിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും അതൊരു അറിയിപ്പായിട്ട് പറയുകയാണ്. തുടർന്ന് ഇന്ന് ഇവിടുത്തെ പ്രധാന ശുശ്രൂഷ നിർവഹിക്കുവാൻ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഹെവൻലി ഫീസ്റ്റ് ഇടുക്കി ഡയോസിന്റെ അധിപനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു അവർകളാണ്. അദ്ദേഹം ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പേരൊരു ഗാനം ആലപിക്കും. അതിനുശേഷം തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തുതാ ഭക്തർ ഭാവനിൽ ആകാശമപ്പുറം കുടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമമായിട്ട് പെടുമാറാകട്ടെ. പ്രിയ പിതാവിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന മക്കൾ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നിങ്ങളുടെ എല്ലാം ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. വേർപാട് അതേതൊരു പ്രായത്തിലാണെങ്കിലും മനുഷ്യന്റെ മനസ്സിൽ വേദന ഉളവാക്കുന്ന ഒന്നാണ്. ഈ പ്രിയ പിതാവ് ലോകത്തു നിന്നും മാറ്റപ്പെട്ടു. ഇത് സത്യ വരുന്ന സഭയ്ക്കും ഒരു വലിയ നഷ്ടമാണ്. കാരണം താൻ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ സഭയോട് വിശ്വസ്തയോടെ നിൽക്കുവാൻ ഈ പ്രിയ കുടുംബത്തിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനിക്കത്തക്കതൊന്നാണ് ഞങ്ങളെ സംബന്ധിച്ച്. എന്നാൽ ഓരോ വേർപാടും നമ്മളെ ഓരോരുത്തരെയും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തരും ഇതുപോലെ തന്നെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടിവരാം. നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ, നമ്മുടെ ജീവിതത്തെ യാഥാർത്ഥ്യമാക്കി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ ഭാഗമായി തീരുവാൻ കർത്താവ് നൽകിയ ഒരു സമയപരിധിയാണ് നമ്മളുടെ ഈ ലോക ജീവിതം എന്നുള്ളത്. അതെപ്പോൾ സംഭവിക്കുമെന്ന് അറിയില്ല. എന്നാൽ ഒരു നിഴല് പോലെ നമ്മളെ ഈ വേർപാട്, മരണം പിന്തുടരുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ തന്റെ നിത്യത സ്വായത്തമാക്കി പോകുവാൻ ഈ പിതാവിന് ഭാഗ്യം ലഭിച്ചു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ടാണ് ഒന്ന് ഒരു തിരക്കഴുതിയ ലേഖനം അതിന്റെ 15:19 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ അയ്യോ, നമ്മൾ അരിഷ്ടന്മാരത്രേ. ഈ ആയുസ്സിലെ ഒരു ജീവിതത്തിന് വേണ്ടി, ഈ ആയുസ്സിലെ ജീവിതപുഷ്ടിക്കും സാമ്പത്തിക ലാഭത്തിനും വേണ്ടി മാത്രമാണ് നമ്മൾ യേശു കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ നമ്മൾ അരിഷ്ടന്മാരാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതിനപ്പുറത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ ഒരു രാജ്യമുണ്ട്, നിത്യമായ ഒരു നഗരമുണ്ട്. അതിലേക്ക് പോകുവാനുള്ള പ്രത്യാശയിലാണ് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്. എന്നാൽ അതാർക്കാണ് പോകുവാൻ പറ്റുക, ഇതാർക്കാണ് ചെന്നെത്തുവാൻ പറ്റുക എന്നുള്ള ചില കാര്യങ്ങൾ മാത്രം നമ്മൾ വളരെ വേഗം വചനത്തിൽ നിന്ന് പഠിച്ച് ഈ പിതാവിന് ഏറ്റവും യോഗ്യമായ ഒരു യാത്രയിപ്പോ നമ്മൾ കൊടുക്കുക. ദൈവവചനം 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4:13 നമ്മൾ വായിക്കുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. അപ്പോൾ വേദപുസ്തകം മുഴുവനും മാനവജാതിയെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1, പ്രത്യാശയുള്ളവരും; 2, പ്രത്യാശയില്ലാത്തവരും. ഈ ലോകം കൊണ്ടെല്ലാം അവസാനിക്കും, ഈ ലോകം കൊണ്ട് എല്ലാം തീരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ, എന്നാൽ ഈ ലോകത്തിനപ്പുറത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ ഒരു രാജ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന പ്രത്യാശയുള്ള നമ്മളെ പോലെ മറ്റൊരു കൂട്ടർ. വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, ദുഃഖിക്കരുതെന്നല്ല, പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. കാരണം ഇതിവിടം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല, ഇതൊരു തീരാ നഷ്ടമല്ല. ഈ പിതാവിനെ നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് ദുഃഖിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ഈ പിതാവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഇനി കാണുവാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത് അവിടെ എഴുതിയിരിക്കുകയാണ്, പ്രത്യാശയില്ലാത്തവരെ പോലെ കരയരുത്, ഇത് ഞങ്ങളുടെ തീരാൻ നഷ്ടമാണ് എന്നോർത്ത് നിങ്ങൾ കരയരുത്. കാരണം ഈ പിതാവിനെ നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കും. കരയരുതെന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്, കരയണം. നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരെ നമ്മളോടുകൂടെ സംവാദിച്ച്, നമ്മളോടുകൂടെ സംസാരിച്ച്, നമ്മുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ച് അങ്ങനെയൊരു വ്യക്തി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് നമ്മുടെ മുമ്പിൽ മൗനമായി ഇരിക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. എന്നാൽ ഈ പിതാവ് ഒരിക്കലും ഇനി നമ്മുടെ അരികിലേക്ക് മടങ്ങി വരത്തില്ല. എന്നാൽ ഈ പിതാവിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള വലിയ സാധ്യതകൾ ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുക, പ്രത്യാശയില്ലാത്തവരെ പോലെ കരയരുത്. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് തിരിച്ചറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സാക്ഷ്യം എന്താണ്? യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ മുമ്പിലുള്ള സാക്ഷ്യം. അപ്പോൾ ആ യേശുവിൽ ആയിരിക്കുന്ന വ്യക്തി അതുപോലെ തന്നെ ഉയർക്കപ്പെടുമെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 15 അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആദ്യ ഫലം ക്രിസ്തു, പിന്നെ നാം ഓരോരുത്തർ. ആദ്യ ഫലക്കറ്റ കൊയ്തെടുത്തു കഴിഞ്ഞു. ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവനോടെ പിതാവിന്റെ സന്നിധിയിൽ ശരീരത്തോടെ ഇരിക്കുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി നമുക്ക് ഓരോരുത്തർക്കും എന്നുണ്ട്, ഭൂമിയിലുള്ള ഓരോരുത്തർക്കും ദൈവം സാധ്യതകൾ ഒരുക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ സാധ്യതകൾ നമുക്ക് ലഭിക്കുന്നത്? ആ സാധ്യതകൾ നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ് ലഭിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ വചനം പറയുകയാണ്, യേശു ക്രിസ്തുവിലായിരുന്നവർ ഉയർത്തെഴുന്നേറ്റതുപോലെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും ഉയർക്കപ്പെടുമെന്നാണ് പറയുന്നത്. വായിച്ചാട്ടെ. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ. കർത്താവിന്റെ പ്രത്യക്ഷത ഇന്ന് നടന്നാൽ ആദ്യത്തെ പ്രിഫറൻസ് ഈ പിതാവിനാ, അതിനുശേഷമേ നമുക്ക് ഓരോരുത്തർക്കും എടുക്കപ്പെടുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷത വരെ നമ്മൾ നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വായിച്ചോ. കർത്താവ് താൻ ഗംഭീരനാകുന്നു. പ്രൈസ് ഗോഡ്. ഇനി സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ? കർത്താവിന്റെ മടങ്ങി വരവ. ഇനി ലോകത്തിൽ ആഗമാനം ആശ്ചര്യപ്പെടുന്ന ഒരു വലിയ കാര്യം ഇനി സംഭവിക്കുവാൻ പോവുക, കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോവുക. ലോകം മുഴുവൻ കാത്തിരിക്കുക. പ്രൈസ് ഗോഡ്. യഹൂദൻ തന്റെ മശിഹ വരുന്നതും കാത്ത്, അല്ലെങ്കിൽ അവൻ ജീവനോടെ വരുന്നതും കാത്ത് അവൻ കാത്തിരിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ശാരീരികമായി ഈ ഭൂമിയിൽ ഇറങ്ങുന്നതും കാത്ത് അവൻ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് ഹല്ലേലൂയ തന്റെ സഭയെ എടുക്കുവാൻ മേഘത്തിൽ വേഗം വെളിപ്പെടുന്നത് കാത്താണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ലോക കാര്യങ്ങളിലേക്ക് നോക്കിയാൽ, ലോക സംഭവങ്ങളിലേക്ക് നോക്കിയാൽ, നമ്മുടെ ജീവിത കാലങ്ങളിൽ നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഹല്ലേലൂയ വേദപുസ്തകം പറയുക, ഈച്ചുനോവ് ആരംഭിച്ചു കഴിഞ്ഞു. എന്തിലേക്കോ ഉള്ള ഒരു സൂചനയാണ് ഇതെല്ലാം തരുന്നത്. ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ, ഇതുവരെ ഹല്ലേലൂയ സ്തോത്രം സംഭവിക്കാത്ത വ്യാധികൾ ഈ ഭൂമിയെ പിടിച്ചു കുലുക്കുമ്പോൾ, ദൈവത്തിന്റെ വാഗ്ദത്ത വചനം പറയുകയാണ്, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഈച്ചുനോവ് ആരംഭിച്ചു കഴിഞ്ഞു, അവന്റെ വരവേറ്റവും ആസന്നമായിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്ത വചനം പറയുകയാണ്, നമുക്ക് കിട്ടിയ അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്? പാഴാക്കിക്കളയരുത്. എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടോ ഒന്നും എനിക്ക് ഹല്ലേലൂയ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ പറ്റത്തില്ല. കാരണം എന്താ? ഞാൻ പാപിയാണ്. പാപിയായി ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തികൾ കൊണ്ടും ഹല്ലേലൂയ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പറ്റത്തില്ല. എന്നാൽ എന്റെ പാപം, ഹല്ലേലൂയ സ്തോത്രം, എന്റെ പാപത്തിന്റെ പരിണിത ഫലം എന്താണോ, അത് യേശു കർത്താവ് ക്രൂശിൽ ഏറ്റെടുത്തത് കൊണ്ട് ആ യേശുവിൽ വിശ്വസിക്കുന്ന എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ഹല്ലേലൂയ അവന്റെ മുമ്പാകെ വെളിപ്പെടുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഹല്ലേലൂയ റോമർക്കെഴുതിയ ലേഖനത്തിനകത്ത് പറയുക, അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. എന്റെ പ്രവൃത്തിയിൽ നിൽക്കുന്നവനല്ല ഹല്ലേലൂയ, മറിച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്നവൻ എന്തില്ല? ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ.
അവൻ കാൽവറിയിൽ തികച്ചതിനെ ഞാൻ എൻ്റെ ഉള്ളിൽ ഏറ്റെടുത്തത് കൊണ്ട് ഈ പിതാവ് തൻ്റെ ഉള്ളിൽ ഏറ്റെടുത്തത് കൊണ്ട് അല്ലെ ഈ പിതാവിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താ സുവിശേഷങ്ങളിൽ നോക്കിയാൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഹാലലി യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ഹാലലി എന്നെ ആരെന്ന് പറയുന്നു ലോകം എന്നെ ആരെന്നാ പറയുന്നേ ശിഷ്യന്മാർ പറയുകയാണ് ചിലർ മോശ എന്ന് പറയുന്നു ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്ന് പറയുന്നു ചിലർ ഏലിയാവ് എന്ന് പറയുന്നു അപ്പൊ നിങ്ങളോ എന്നെ ആരെന്ന് എന്നെ പത്രോസിന് മറുപടി കൊടുത്തു നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ പത്രോസ് നീ പറഞ്ഞത് കൊള്ളാമെന്നല്ല യേശു പറഞ്ഞത് ബറിയോനെ നീ ഭാഗ്യവാണെന്നാ പറയുന്നത് ഹല്ലേലൂയ ബറിയോനെ ശിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല നിന്റെ അറിവല്ല നിനക്കിത് പഠിപ്പിച്ചു തന്നത് മറിച്ച് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ആമേൻ ഹല്ലേലൂയ അതുകൊണ്ട് ക്രിസ്തു വെളിപ്പെട്ട് തന്നെ കിട്ടണം ആമേൻ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്തു എന്ന വെളിപ്പാടാ നമ്മുടെ അകത്ത് ലഭിക്കേണ്ടത് ആ വെളിപ്പാടിൽ അവൻ ആര് വിശ്വസിക്കുന്നുവോ ഹല്ലേലൂയ അവനെ കുറിച്ച് ദൈവവചനം പറയുക അവൻ കുലുങ്ങുകയില്ല അവൻ തകർന്നു പോകത്തില്ല അവൻ ഈ ലോകത്തിൽ നിന്ന് തന്നെ മറ്റൊരു ലോകത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം പ്രവേശിക്കുകയാണ് ചെയ്തത് ആ വലിയൊരു ഭാഗ്യം ഈ പിതാവിന് ലഭിച്ചു നമ്മുടെ മുമ്പിൽ അതിന് വേണ്ടുന്ന എല്ലാ സാധ്യതകളും ദൈവം തുറന്നു വെച്ചിരിക്കുക മറ്റൊന്നും നീ ചെയ്യണ്ട നിന്റെ പൈസ കർത്താവിന് വേണ്ട ഹല്ലേലൂയ നീ ചെയ്യുന്ന ഒരു പ്രവൃത്തികളും കർത്താവിന് വേണ്ട മറിച്ച് ദൈവം പറയുക ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത് എന്റെ പ്രവൃത്തി ഹല്ലേലൂയ നിന്റെ പ്രവൃത്തിയെ തികച്ചു ആ തികച്ച പ്രവൃത്തിയിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിനക്ക് അവനോടുകൂടെ ഹല്ലേലൂയ സ്തോത്രം സ്വർഗത്തിൽ എടുക്കപ്പെടുവാൻ സാധിക്കും ദൈവവചനം പറയുക കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ആകളത്തോടും കൂടെ സ്വർഗത്തിൽ നീ ഇറങ്ങി വരികയും ക്രിസ്തു മരിച്ചവർ ആരാണ് എടുക്കപ്പെടുന്നത് ക്രിസ്തുവിൽ മരിച്ചവരായെടുക്കും ക്രിസ്തുവിനെ അംഗീകരിച്ചവനായി എടുക്കപ്പെടും യേശു എന്റെ രക്ഷിതാവാണ് എന്റെ കർത്തൃത്വം അവന്റെ കയ്യിലാണെന്ന് പറഞ്ഞ വാഗുണ്ട് ഏറ്റു പറഞ്ഞ വ്യക്തിയാ അവനോടുകൂടി എടുക്കപ്പെടും താഴോട്ട് വായിച്ചു പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും എങ്ങനെയിരിക്കണം ആ കർത്താവിന്റെ കൂടെ ഇരിക്കണം ഒരുപാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുക ഇതാ ഹല്ലേലൂയ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം പൗലോസ് പറയുക സ്തോത്രം ഹല്ലേലൂയ എനിക്ക് വിട്ടുപിരിഞ്ഞ് കർത്താവിന്റെ കൂടെ ആയിരിക്കാനാണ് ഞാൻ ഏറെ കാംക്ഷിക്കുന്നത് ഞാൻ ശരീരത്തിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ എനിക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ നന്മ എന്തായിരുന്നു ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ നന്മ എന്റെ ജീവിതത്തിൽ എനിക്ക് വെളിപ്പെടേണ്ടത് എന്റെ നിത്യത സ്വന്തമാക്കുക എന്നുള്ള ഏറ്റവും വലിയ ഉദ്ദേശമാ ഞാൻ ഈ ഭൂമിയിൽ നിവൃത്തീകരിച്ചെടുക്കേണ്ടത് ഹല്ലേലൂയ അതെപ്പോഴാണ് സംഭവിക്കുന്നത് യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷം നീയാണ് എന്റെ കർത്താവ് എന്ന് പറയുന്ന നിമിഷം എന്റെ നിത്യത സ്വന്തമായി കിട്ടും പ്രൈസ് ഗോഡ് എനിക്ക് ഹല്ലേലൂയ സ്വർഗത്തിൽ പോകുവാനുള്ള വാതിലുകൾ തുറക്കും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഞാൻ പഠിച്ചതിനോട് എനിക്ക് മനസ്സിലായി അന്നുകൊണ്ട് ഒരു മനുഷ്യന്റെ ഹല്ലേലൂയ ഞാൻ എന്ന വ്യക്തിയുടെ ദൗത്യം ഈ ഭൂമിയിൽ തീർന്നു പിന്നെ ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി ചെയ്യാണ് പ്രൈസ് ഗോഡ് അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുക എനിക്ക് വിട്ടുപിരിഞ്ഞ് കർത്താവിന്റെ കൂടെ ആയിരിക്കാനാണ് ഏറെ ഇഷ്ടം ഞാൻ ഭൂമിയിൽ ആയിരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് കൊണ്ടാണ് എത്ര സുരക്ഷിതമായിട്ടാണ് നിന്നെ കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് എത്ര ഉന്നതമായിട്ടാണ് നമ്മളെ കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മ ഓരോരുത്തരും അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും വായിച്ചാട്ടെ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് നമുക്ക് ഇവിടെ തന്നെ അങ്ങ് കൂടാം ഹല്ലേലൂയ ഈ തേജസ്സിനകത്ത് നമുക്ക് ഓരോരുത്തർക്കും ഇരിക്കാം ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ആ മലയുടെ മുകളിൽ തേജസ്സിനകത്ത് ഇരിക്കേണ്ട കാര്യമില്ല ഏത് സമയവും തേജസ്വി വാഴുവാൻ ദൈവം നമുക്കൊരു സാധ്യത ഒരുക്കിയിട്ടുണ്ട് അത് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ മടങ്ങിവരവ് ഏറ്റവും ആസന്നമായ സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന ഹല്ലേലൂയ സാഹചര്യങ്ങൾ മുതലാക്കി ഹല്ലേലൂയ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കയറി പോകുവാൻ പറ്റണം
അതിന്റെ താഴെ വേദപുസ്തകം പറയുകയാണ്, ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. കാരണം ഇത് നഷ്ടമല്ല. നമ്മൾ ഇവിടുന്ന് ഒരു യാത്രയയപ്പ് കൊടുക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം മറുകരയിൽ ഒരു സ്വീകരണമാണ് നടക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. തന്റെ കാന്തയെ ഹല്ലേലൂയ കാന്തൻ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്റെ കൂടെ അവൻ സുരക്ഷിതമായി ഉണ്ട് ഇത് പറയുന്നത് കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ സാധ്യത അതാണ്. അതിനുവേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങണം. അതിനുവേണ്ടി നാം ഓരോരുത്തരും തയ്യാറാകണം. ഹല്ലേലൂയ. എന്റെ രാജ്യത്വം മാറുന്ന വലിയൊരു പദ്ധതി ഈ ഭൂമിയിൽ കർത്താവ് തന്നിരിക്കില്ല. സ്തോത്രം. പിടികിട്ടുന്നുണ്ടോ? മർത്യമായ ഈ ശരീരം അമർത്യത്തെ ധരിക്കുന്ന ഒരു പദ്ധതി ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയിരിക്കുകയ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിന്റെ ശരീരം തേജസ്വീകരിക്കപ്പെടുന്ന ഒരു വലിയ പദ്ധതി ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയിരിക്കുകയാ. ഹല്ലേലൂയ. അത് ക്രിസ്തുവിലൂടെ അവൻ ഒരുക്കി വെച്ചിരിക്കുക. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കർത്താവിന്റെ രണ്ടാം വരവ് സംഭവിക്കും, അതിനുശേഷം അവന്റെ മൂന്നാം വരവ് സംഭവിക്കും. ഇതെല്ലാം ഈ ഭൂമിയിൽ നടക്കുവാനുള്ളതാണ്. എന്നാൽ ഞാൻ പ്രിയമുള്ളവരെ നിങ്ങളോട് പറയട്ടെ, നമുക്ക് കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കുക. ഇത് നാളെ എന്ന് വെക്കരുത്, ഇത് കുറച്ച് കഴിയട്ടെ എന്ന് വെക്കരുത്. കാരണം എന്താ? ഹല്ലേലൂയ. ഇത് ഈ മരണം നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടു അല്ലേ, ഈ പ്രിയ അപ്പച്ചൻ അപ്രതീക്ഷിതമായി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം കോഴിക്കോട് വിമാനത്താവളത്തിൽ ഒരു ഫ്ലൈറ്റ് വന്നിറങ്ങി. എന്തെല്ലാം പ്രതീക്ഷയോടെയാണ്. അപ്പനെ കാണാൻ, അമ്മയെ കാണാൻ, ഭാര്യയെ കാണാൻ, ഭർത്താവിനെ കാണാൻ, കുഞ്ഞുങ്ങളെ കാണാൻ ഒക്കെ പ്രതീക്ഷയോടെയാ അല്ലേ വന്നിറങ്ങിയത്. ഹല്ലേലൂയ. എന്നാൽ കോഴിക്കോട്ട് ലാൻഡ് ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് 19-20 പേർ ഹല്ലേലൂയ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. എന്നാൽ നമുക്ക് കിട്ടുന്ന അവസരം തക്കത്തിൽ മുതലാണ്. നമുക്ക് കിട്ടുന്ന അവസരത്തിനൊത്ത് കർത്താവിനെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പച്ചൻ ഹല്ലേലൂയ കർത്താവിനെ തന്റെ രക്ഷിതാവായി സ്വീകരിച്ചു, നിത്യത സ്വന്തമാക്കി, ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. പക്ഷെ നമ്മുടെ മധ്യത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് മൗനമായി പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ എനിക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഉള്ളു, എന്റെ വിശ്വാസം കാത്തു. അതുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊണ്ട് കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കുവാൻ കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുവാൻ കർത്താവ് ഒരുക്കിയ സമയം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ആയിരിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിച്ച വലിയത്. ഈ പിതാവിന്റെ വേർപാട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദുഃഖമുളവാക്കുന്ന ഒന്നാണ്. എന്നിരുന്നാലും കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു ചിന്തിക്കുവാൻ ഹല്ലേലൂയ കർത്താവെ, അങ്ങയുടെ വരവ് താമസിക്കുമ്പോൾ ഞങ്ങളൊക്കെയും ഇതേ പ്രക്രിയയിലൂടെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വരാണെന്നുള്ള ബോധ്യം നീ ഞങ്ങളുടെ ഉള്ളിൽ തന്നുവല്ലോ കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ നിത്യത നഷ്ടപ്പെടാതെ അതിനെ മുറുകെ പിടിച്ച് ജീവപുസ്തകത്തിൽ ഞങ്ങളുടെ പേരെഴുതുവാൻ തക്കവണ്ണം കർത്താവ് ഇന്നത്തെ ശുശ്രൂഷ അങ്ങ് അനുഗ്രഹിച്ച വലിയ ദയക്കായിരുന്നു കർത്താവെ. ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളെ തന്നു പ്രാർത്ഥിക്കും. ഈ വേർപാട് അവർക്ക് ഏറ്റവും ദുഃഖകരം, എന്നിരുന്നാലും മാനുഷിക വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ കഴിയില്ല എന്നറിയാം. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് എന്റെ മക്കളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കും. കർത്താവിന്റെ കൃപയിലും കർത്താവിന്റെ കരുണയിലും നിന്റെ മക്കളെ ഓരോരുത്തരെയും ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കിയതിനായി തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയും കർത്താവെ സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്നെ ഉയർത്തെ പിതാവിന്റെ സന്ധിയിൽ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ അവസാനിക്കാൻ പോവുകയാണ്. ഈ സമയം ആർക്കെങ്കിലും ഒക്കെ ഭൗതിക ശരീരം കാണുവാനുണ്ടെങ്കിൽ വേറൊരു ഗാനം ആലപിക്കുന്ന സമയത്ത് മുമ്പിലേക്ക് വന്ന് കാണാവുന്നതാണ്. മറ്റു ഫോട്ടോ എടുക്കുന്ന ക്രമീകരണങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ സമയം ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഇവിടെ വെച്ച് തന്നെ പെട്ടിയുടെ അടി തട്ടി പെട്ടി അടച്ച് ആണ് നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്നതെന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ കൊയറൊരു ഗാനം ആലപിക്കുമ്പോൾ ഭൗതിക ശരീരം കാണുവാനുള്ളവർക്ക് കാണാം. ഫോട്ടോ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിൽ അതും ചെയ്യാനുള്ള സാവകാശമുണ്ടെന്ന് ഓർമ്മിക്കുന്നു.
യാത്ര ചെയ്യൂ ഞാൻ ഉഷേനോമി യുദ്ധം ചെയ്യും ഞാൻ യേശുവേനാ ജീവൻ വെച്ചിടൂ യാത്ര ചെയ്യും ഞാൻ കൃഷി നോക്കി യോദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വെച്ചി കെട്ടിയുടെ അടി തട്ടുവാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ടവർ ക്രമീകരണം ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഏറ്റവും അവസാനം വേണ്ടപ്പെട്ടവർ ഏറ്റവും അടുത്ത ബന്ധുപത്രാദികൾക്ക് അന്തിചുംബനം നൽകി മുഖം മൂടി ആണ് നമ്മൾ ഇവിടുന്ന് ഭൗതിക ശരീരം എടുക്കുന്നത്. അന്ത്യചുംബനം കൊടുക്കാനുള്ളതെല്ലാം കൊണ്ടുവന്നത് ചെയ്യേണ്ടതാണ്.
എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആർക്കെങ്കിലും ഭൗതിക ശരീരം കാണുവാനോ അന്ത്യജുമനം നൽകുവാനായിട്ടോ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇപ്പോൾ അടുത്ത ഒരു ചുരുങ്ങിയ നിമിഷം അതിനുള്ളൊരു സമയമുണ്ട്. അതിനുശേഷം പ്രിയ അച്ചായന്റെ ബ്രദർ അന്ത്യജുമനം നൽകി മുഖം മൂടുന്നതായിരുന്നു. മൂന്നാമത്തെ വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, നീ മർത്യനെ കൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീനെന്ന് മരളി ചെയ്തിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഈ ഭൂമിയിലുള്ള ദൗത്യം തീരുമ്പോൾ മണ്ണുകൊണ്ട് മെനഞ്ഞ ഈ ശരീരം മണ്ണിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നുള്ള ദൈവവചന പ്രകാരം ദാസന്മാരാകുന്ന ഞങ്ങൾ ചേർന്ന് ഈ പ്രിയ പിതാവിന്റെ ഭൗതിക ശരീരത്തെ മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ പ്രിയ ദൈവഭക്തനെ ഉൾക്കൊള്ളുക. കാലാവസ്ഥാനം നിന്റെ ഓഹരി പ്രാപിപ്പാൻ പണിതി വരിക. ഇപ്പോൾ പ്രിയ ദൈവ പൈതലെ പൊയ്ക്കൊള്ളുക. കാലാവസ്ഥാനം നിന്റെ ഓഹരി പ്രാപിപ്പാൻ മടങ്ങി വരിക. ഇപ്പോൾ പ്രിയ ദൈവത്തിന്റെ പൈതലെ പൊയ്ക്കൊള്ളുക. കാലാവസ്ഥാനം നിന്റെ ഓഹരി പ്രാപിപ്പാൻ മടങ്ങി വരിക. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ആമേൻ പറയാം. വാർത്ത ഞാൻ ചൊല്ലിടട്ടെ, പാർത്തലത്തിൽ എന്റെ വേല തീർത്തു. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം ാണ്. ഇപ്പോൾ ഹെവൻലി ഫീസ്റ്റ് മാന്നാർ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന സഞ്ജിത്തെ ഇപ്പോൾ പ്രാർത്ഥിച്ച് വിശ്വസോഷകൾ പരിവർത്തനം. സ്വർഗീയ പിതാവെ ഞങ്ങൾ മാറ്റപ്പെടുത്തുന്നു. ഈ വേർപാടിൽ അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് നിറച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇവിടെ നടന്ന ഓരോ ശുശ്രൂഷകളും ഇവിടെ നിന്ന് ഓരോ വ്യക്തികൾക്കും ഇവിടെ കേൾക്കപ്പെട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി അത്ഭുതമായി ഇവിടെ തീർത്തന ഓർത്ത് നന്ദി പറയുന്നു. ശുശ്രൂഷമുള്ള ഓരോന്നും പരിശുദ്ധാത്മാവേ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ ഓർക്കുന്നു. അങ്ങയുടെ ദൈവസാന്നിധ്യത്താൽ നിറച്ചതിനകത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തിൽ പ്രിയ ആന്റിക്കും ചാർജക്കാർക്കും എല്ലാവർക്കും അങ്ങയുടെ സമാധാനത്താൽ നിറയ്ക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു എന്ന സ്നേഹം അച്ചായന് പകരമായി ഈ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ
സാക്ഷ്യമായി ഈ ഭവനം എന്നേക്കും ഉയർന്നു നിൽക്കട്ടെ. താൻ ചെയ്ത പ്രവൃത്തികളെല്ലാം, കർത്താവിന് വേണ്ടി ചെയ്ത എല്ലാ പ്രവൃത്തികളും ക്രിസ്തുവിന്റെ പത്രമായി ഈ ഭവനം കർത്താവ് മലവേൽ ശോഭിക്കുന്ന പട്ടണം പോലെ തന്നെ ആക്കി തീർച്ചു. കർത്താവ് എന്ന് ശുശ്രൂഷിച്ച പ്രിയ ദേവദാസന്മാരെ ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങൾക്കേൽപ്പിക്കുന്നുണ്ട്. പ്രിയപിനുവറിനെ എല്ലാം കർത്താവ് ഞങ്ങളുടെ കരങ്ങൾ കേൾപ്പിക്കുന്നു. ഓരോരുത്തരെയും കർത്താവ് ഞങ്ങളുടെ സമയത്തേക്ക് കർത്താവ് തുടർന്ന് സിമട്രിയിൽ വെച്ചും കാലാവസ്ഥ എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നല്ലോ, നന്ദി കർത്താവ്. നല്ലൊരു യാത്രയേപ്പ് നൽകുവാൻ സ്വർഗം അനുഭവിച്ചു നോക്കി സ്തോത്രം ചെയ്തു. തുടർന്നുള്ള ശുശ്രൂഷയെല്ലാം കർത്താവിന്റെ കരം കൂടിയായിരിക്കും. ആകയാൽ പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സമ്മതം, സഹവാസം, കൂട്ടായ്മ നാം ഓരോരുത്തരോടുകൂടെയും പ്രത്യേകാൽ പ്രിയ മാമച്ചായന്റെ ഭവനത്തോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോൾ തന്നെ വേഗം കൂടി അടയ്ക്കാവുന്ന ഏറും ഓർനാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താ നാദൻ വാസം നമുക്കോരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം സൗഭാഗ്യമാത്മാക്കൾക്ക് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ Thank you.
സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീക്ഷയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീക്ഷയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും
പാടിത് ദുഃഖങ്ങളില്ല നാടിത് കർത്തൻ തൻ മക്കൾക്കായി തന്നതാ സ്വർഗത്തിൻ ഭവനമാണിത് ഓടി നിൻ ജീവിതം പാഴാക്കല്ലേ ശ്രേഷ്ഠമായുള്ളൊരു നിത്യതയ്ക്കാ പ്രത്യാശയോടെ നാം ജീവിച്ചിടാം. എന്റെ രക്ഷീതാവേ നിന്റെ തങ്മുഖം എന്റെ താതൻ രാജേ കാണാമെനിക്കെന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ മേലോകവാഴ്ചയിൽ ദൂരസ്ഥന അൽപായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോ കാണാമെനിക്കെന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ കാലന്റെ കോലമായി മൃത്യു വരുന്നെന്നെ കാലും
കൈയും കെട്ടിക്കൊണ്ടു പോവാൻ കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ മണ്ണോടു മണ്ണങ്ങു ചേർന്നിടേണം കാണാമെനിക്കെൻ്റെ രക്ഷീതാവേ നിന്റെ കർത്താവിൻ്റെ വരവെങ്കൽ എഴുന്നേൽക്കുമ്പോൾ ചിലർ നിന്ദിക്കപ്പെടുന്ന ഒരു ദിവസമാണ്, ചിലർ ലജ്ജിക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ സന്തോഷിക്കുന്ന ഒരു പിതാവിൻ്റെ ആത്മാവാണ് ഇന്ന് നാം ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കർത്താവ് കാലാവസ്ഥയ്ക്ക് അനുകൂലമാക്കി പ്രിയപ്പെട്ടവർക്കൊക്കെ പാൻഡമിക്കിൻ്റെ സമയത്ത് എല്ലാ പ്രിയപ്പെടുത്തുന്ന നമ്മൾ കാണാനൊക്കെയും തുടർന്ന് ഭൗതിക ശരീരം നമ്മൾ സെമിത്തേരിയിൽ എഴുതിയാണ് ഇന്ന് വിഷം ചാൻഡ് ശുശ്രൂഷയും ലഭിച്ചതായിട്ടുള്ള എല്ലാ ദൈവിക കൃപകൾക്കും നല്ലവരങ്ങൾക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ദൈവമായ കർത്താവ്, വേദനയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കണമേ, അവിടുത്തെ സ്വർഗീയമായിട്ടുള്ള സമാധാനത്താൽ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു വന്നു എല്ലാ ദൈവദാസന്മാരെയും അവിടുത്തെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുത്തെ കൃപയുടെ ചെറുകടിയിൽ മറച്ചു കൊള്ളണമെ. കർത്താവ്, പിതാവിനെ ഞങ്ങൾ യാത്രയാക്കുന്നു. നിത്യമായ കൂടാരങ്ങളിൽ നീതിമാന്മാരോടുകൂടിയുള്ള സൗഭാഗ്യ അവസ്ഥകൾക്ക് അബ്രഹാമിൻ്റെ, ഇസാഹക്കിൻ്റെ, യാക്കൂബിൻ്റെ മടിയിൽ പാർപ്പിക്കണമേ. നീതിമാന്മാരോടുകൂടിയുള്ള നല്ല ഓഹരിക്ക് അവിടുന്ന് അവകാശിയാക്കി തീർക്കണം. ഞങ്ങളും നിനക്ക് വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കുവാൻ സഹായിക്കണം. മാനവും മഹത്വം എടുക്കണമേ. ആയത് ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. യാത്ര ചെയ്യും ഞാൻ നിങ്ങളോട് പറയുന്നു, ഹലോ, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പ്രിയപിതാവിൻ്റെ ഭൗതിക ശരീരം നമ്മൾ ഈ സെമിത്തേരിയിൽ പ്രവേശിപ്പിച്ചു. കർത്താവായ യേശുവിൻ്റെ വിളിയിൽ ഈ കല്ലറകളെ പൊട്ടിച്ചുകൊണ്ട് പ്രിയപിതാവും മടങ്ങി വരും. ഇപ്പോൾ വിശ്രമത്തിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടാതെ കർത്താവ് ഇത്രത്തോളം എല്ലാം ചന്ദ്രോചിതമായി നടത്തുവാൻ ദൈവ സഹായിച്ചുള്ള പ്രിയപ്പെട്ടവർക്ക് വന്ന് ഒരു സംബന്ധിക്കുവാനും ഒക്കെ ഇടയായി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. കർത്താവെ, പ്രിയ കർത്തദാസൻ്റെ കർത്താവെ, ഭൗതിക ശരീരം ഞങ്ങളെ ഈ മണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കും. ഞങ്ങളുടെ മടങ്ങി വരുന്ന പ്രിയമകനിലേക്കും കാണുമെന്നുള്ള വലിയ പ്രത്യാശയാണ്. കർത്താവോട് ഒന്ന് സഹായിക്കണമേ. പ്രിയമായ പ്രിയ ആൻറ്റിയെ, ഇവർത്തായിരിക്കുന്ന മക്കളെ, കൊച്ചുമക്കളെല്ലാം ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, വേദനയുണ്ട്. എന്നാലും പ്രത്യാശയിൽ ഞങ്ങളിന്ന് തിരികെ പോകുമ്പോൾ അവനെ കാണാമെന്നുള്ള വലിയ ഉറപ്പോടെ ഞങ്ങൾക്ക് ധൈര്യത്തോടെ ഇരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശകലം കൂടെ മുന്നോട്ട് തള്ളണ്ടായോ?
എൻ്റെ താതൻ രാജേ, കാണാമെനിക്കെൻ്റെ രക്ഷീതാവേ, നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ. കാണാമേ ദൂരവിശ്വാസത്താൽ